2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും യുഡിഎഫ് നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ പ്രഖ്യാപിക്കുമ്പോൾ അതിശക്തമായ പ്രചരണത്തിന് ഇടതുപക്ഷവും തയ്യാറെടുക്കുന്നു. വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമായിരിക്കും. തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുമെന്നും വിഡി സതീശൻ പ്രഖ്യാപിച്ചു. ഇതോടെ ലോക്സഭയിൽ തോറ്റാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നിർണായകമാകും. കോൺഗ്രസ്സിനിപ്പോൾ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. പണ്ട് ഗ്രൂപ്പ് യോഗം ചേർന്നില്ലെങ്കിൽ ചില നേതാക്കൾക്ക് ഉറക്കം വരില്ലായിരുന്നു. ഇന്ന് ആ രീതി ഏറെ മാറി. നേതൃത്വത്തിനെതിരെയുള്ള മറ്റുള്ള നേതാക്കളിൽ നിന്നും പരാതി ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് മീറ്റ് ദി പ്രസിൽ പറഞ്ഞു. അഴിമതിയും സർക്കാർ കെടുകാര്യസ്ഥതയും ചർച്ചയാക്കാനാണ് സതീശന്റെ നീക്കം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടുന്ന മുൻതൂക്കമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. ലോക്സഭയിൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറാനാണ് സതീശന്റെ ശ്രമം. അതിനുവേണ്ടിയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം. എന്നാൽ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടിയില്ലെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തട്ടകം മാറ്റുമെന്നും സൂചനകളുണ്ട്. ഇതിനിടയിലാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട് സതീശന്റെ സുപ്രധാന പ്രഖ്യാപനം. പ്രതിപക്ഷത്ത് ഒരു പാർട്ടി ഉണ്ടായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ പാർട്ടി അധ്യക്ഷനാകും നായക സ്ഥാനത്ത്. അങ്ങനെ നോക്കിയാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ്. ജയം ഉറപ്പാക്കാനുള്ള ഏകോപനം നടത്തേണ്ടതും തോൽവിയുണ്ടായാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും കെ പി സി സി അധ്യക്ഷനാണ്. എന്നാൽ ഇവിടെ അതെല്ലാം താൻ ഏറ്റെടുക്കുന്നുവെന്ന് സതീശൻ പ്രഖ്യാപിക്കുന്നു. അത് ശരിയല്ലെന്ന നിലപാട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. തോൽവിയായാലും ജയമായാലും ഉത്തരവാദിത്തം കൂട്ടായ്മയുടേതാകുമെന്ന് ഇവർ പറയുന്നു. സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താനാണ് സതീശന്റെ തീരുമാനം. കേരള പോലീസിനെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി ലോക്കപ്പിൽ കിടത്തിയിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. സി പി എമ്മിന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമായി ഊരാളുങ്കൽ സൊസൈറ്റി മാറിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. എല്ലാ പണവും പോകുന്നത് അഴിമതിപ്പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇനി എല്ലാ പ്രവർത്തികളും ഓരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാഫിയ സംഘമായി മാറിയിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. എന്തായാലും പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജയവും തോൽവിയും എല്ലാം പോകേണ്ടത് കെ പി സി സി പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ തന്നെയാണ്. എന്നിട്ടും ലോക്സഭയിൽ തോറ്റാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് സതീശൻ പ്രഖ്യാപിക്കുകയായിരുന്നു. കെ സി എം ചെന്നിത്തലയെ മറികടക്കാൻ ബി ഡി സുവർണാവസരം തേടുകയാണെന്നാണ് പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് സതീശൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന മുൻതൂക്കമാണ് സതീശന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടിയില്ലെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തട്ടകം മാറ്റുമെന്നും സൂചനകളുണ്ട്.